ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം അനുബന്ധ വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്ക് ഓർ കോമ്പാക്ട് ഡിസ്ക് എന്നിവയിൽ ലഭിക്കാനുള്ള നിരക്ക് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം അനുബന്ധ വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്ക് അഥവാ കോമ്പാക്ട് ഡിസ്ക് എന്നിവയിൽ ലഭിക്കാനുള്ള നിരക്ക് എത്രയാണ്? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 40 രൂപ, 50 രൂപ, 75 രൂപ, 100 രൂപ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 75 രൂപയാണ് ഓപ്ഷൻ സി. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം അനുബന്ധ വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്ക് ഓർ കോമ്പാക്ട് ഡിസ്ക് എന്നിവയിൽ ലഭിക്കാനുള്ള നിരക്ക് 75 രൂപയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻസ് സിഡാക്ക്, സിഡിറ്റ്, സെർസൻ, സെർട്ടിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ സെർട്ടിൻ ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെർട്ടിൻ. അപ്പോൾ ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം സെർട്ടിൻ ആണ്, സെർട്ടിൻ. അടുത്ത ചോദ്യം, 2019 പോക്സോ നിയമത്തിലെ ഭേദഗതിയിലൂടെ പ്രവേശിക ലൈംഗിക ആക്രമണത്തിന് ഇടയിൽ കുട്ടി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് നൽകാവുന്ന ശിക്ഷ. 2019 പോക്സോ നിയമത്തിലെ ഭേദഗതിയിലൂടെ പ്രവേശിത ലൈംഗിക ആക്രമണത്തിന് ഇടയിൽ കുട്ടി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് നൽകാവുന്ന ശിക്ഷ എന്തായിരിക്കും? വധശിക്ഷയായിരിക്കുമല്ലോ, ഓപ്ഷൻ സി ആണ് ആൻസർ, വധശിക്ഷയാണ് ആൻസർ. 2019 പോക്സോ നിയമത്തിലെ ഭേദഗതിയിലൂടെ പ്രവേശിത ലൈംഗിക ആക്രമണത്തിന് ഇടയിൽ കുട്ടി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് നൽകാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. അടുത്ത ചോദ്യം, പോക്സോ നിയമത്തിൽ സ്പെഷ്യൽ കോടതികളുടെ നടപടികളും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഏത് അധ്യായത്തിലാണ്? പോക്സോ നിയമത്തിൽ സ്പെഷ്യൽ കോടതികളുടെ നടപടികളും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? ഓപ്ഷൻസ് അധ്യായം 5, അധ്യായം 6, അധ്യായം 4, അധ്യായം 8. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അധ്യായം എട്ടാണ്. അപ്പോൾ പോക്സോ നിയമത്തിൽ സ്പെഷ്യൽ കോടതികളുടെ നടപടികളും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നത് അധ്യായം 8-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അപ്പോൾ ഇതും IPC ആയിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 361-1, ആർട്ടിക്കിൾ 362-1, ആർട്ടിക്കിൾ 361, ആർട്ടിക്കിൾ 363-1. ഏതാണ് ആൻസർ? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 361(1) ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 361(1) പ്രകാരമാണ്. അടുത്തതൊരു പ്രസ്താവന ചോദ്യമാണ്, നമുക്ക് നോക്കാം. പ്രസ്താവനകളിൽ IPC നിയമപ്രകാരം ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ്. 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല, സെക്ഷൻ 82. 2. ചിത്തഭ്രമം ഉള്ള വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല, സെക്ഷൻ 84. രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തോടെ ഡോക്ടർ നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെ രോഗി മരിച്ചാൽ ഡോക്ടറെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല, സെക്ഷൻ 85. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓരോ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അഥവാ തെറ്റായിട്ടുള്ള പേർ ഏതെന്ന് കണ്ടെത്തണം. ഏതാണ് ആൻസർ? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. 3 എന്തുകൊണ്ട് തെറ്റി? രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തോടെ ഡോക്ടർ നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെ രോഗി മരിച്ചാൽ ഡോക്ടറെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് സെക്ഷൻ 85-ല്ല 88-ലാണ് കേട്ടോ, 88-ലാണ്, 88-ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, 3 മാത്രം, 88-ലാണ്. അപ്പം ആദ്യം തന്നിരിക്കുന്ന ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഏത്? 7 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നത് യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 82-ലാണ്. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന, ചിത്തഭ്രമം ഉള്ള വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല, സെക്ഷൻ 84-ലാണ് പറയുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവന, രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തോടെ ഡോക്ടർ നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെ രോഗി മരിച്ചാൽ ഡോക്ടറെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് സെക്ഷൻ 88-ലാണ് കേട്ടോ. അപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കാൻ ഇടയുള്ള അശ്രദ്ധയാലുള്ള ഉപേക്ഷാപൂർവകമായ കൃത്യം ഏത് IPC സെക്ഷനിൽ ഉൾപ്പെടുന്നു? ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കാനിടയുള്ള അശ്രദ്ധയാലുള്ള ഉപേക്ഷാപൂർവകമായ കൃത്യം ഏത് IPC സെക്ഷനിൽ ഉൾപ്പെടുന്നു? ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സെക്ഷൻ 269, സെക്ഷൻ 268, സെക്ഷൻ 270, സെക്ഷൻ 277. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 269 ആണ്, സെക്ഷൻ 269. അപ്പോൾ ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കാൻ ഇടയുള്ള അശ്രദ്ധയാലുള്ള ഉപേക്ഷാപൂർവകമായ കൃത്യം ഏത് IPC സെക്ഷനിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 269. അടുത്ത ചോദ്യം, പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏത്? പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 117 ആണല്ലേ, ഓപ്ഷൻ എ ആണ് ആൻസർ, സെക്ഷൻ 117. പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 117. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിലുള്ള ശിക്ഷ എന്ത്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷ എന്ത്? ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 5 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, 5 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിക്കും. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 29-ൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 29-ൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി പോലീസിംഗ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, പോലീസ് സേനയുടെ പൊതുവായ ഘടന, കേരള പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഇപ്പോൾ കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 29-ൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 26 അല്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ, ജൂൺ 26. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 26. അടുത്ത ക്വസ്റ്റ്യൻ, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ഭാഗം ഏതാണ്? തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ഭാഗം ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ തെളിവ് നിയമത്തിൽ മൊത്തം എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാഗം 3. ഓപ്ഷൻ സി ആണ് ആൻസർ, ഭാഗം 3. അപ്പം തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ഭാഗം ഭാഗം 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എവിഡൻസ് നിയമവുമായി ബന്ധപ്പെട്ട ഈ വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ എവിഡൻസ് നിയമവുമായി ബന്ധപ്പെട്ട ഈ വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. നിലവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. 2. എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ്. 3. സൈന്യത്തിലെ കോർട്ട് മാർഷൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ബാധകമാണ്. ഇന്ത്യൻ എവിഡൻസ് നിയമവുമായി ബന്ധപ്പെട്ട ഈ തന്നിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1. നിലവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. 2. എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ്. 3. സൈന്യത്തിലെ കോർട്ട് മാർഷൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ബാധകമാണ്. ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നായിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് നിയമവുമായി ബന്ധപ്പെട്ട ഈ വസ്തുതകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1. നിലവിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. അതുപോലെ എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ്. അതുപോലെ തന്നെ സൈന്യത്തിലെ കോർട്ട് മാർഷൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ്. നല്ലൊരു ചോദ്യമാണ്, വേണമെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏത്? അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻസ് സെക്ഷൻ 41, സെക്ഷൻ 54, സെക്ഷൻ 51, സെക്ഷൻ 57. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC സെക്ഷൻ സെക്ഷൻ 54 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സെക്ഷൻ 54. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്നയാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC സെക്ഷനാണ് സെക്ഷൻ 54. അടുത്ത ക്വസ്റ്റ്യൻ, CRPC ക്രിമിനൽ നടപടി നിയമസംഹിത 1973 പ്രകാരം തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ താഴെ ഒരു 4 പ്രസ്താവന അല്ലെങ്കിൽ നാല് പേരായിട്ട് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. 1. സെക്ഷൻ 2A ജാമ്യം അനുവദിക്കേണ്ട കുറ്റം. 2. സെക്ഷൻ 2B കോഗ്നൈസബിൾ കുറ്റം. 3. സെക്ഷൻ 2H അന്വേഷണം. 4. സെക്ഷൻ 2L കോഗ്നൈസബിൾ അല്ലാത്ത കുറ്റം. അപ്പോൾ ഇതിൽ തെറ്റായ പേർ ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രം. രണ്ടാമത്തെയാണ് തെറ്റ്. സെക്ഷൻ 2B ആണോ കോഗ്നൈസിബിൾ കുറ്റം? സെക്ഷൻ 2C ആണല്ലേ. സെക്ഷൻ 2Cയിലാണ് കോഗ്നൈസിബിൾ കുറ്റം. നമ്മൾ പഠിച്ചു C4 കോഗ്നൈസിബിൾ എന്ന് ഓർത്ത് വെച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്ഷൻ 2Cയിലാണ് കോഗ്നൈസിബിൾ കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തന്നിരിക്കുന്നത് ശരിയാണ് കേട്ടോ. സെക്ഷൻ 2Aയിലാണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ സെക്ഷൻ 2C കോഗ്നൈസബിൾ കുറ്റം നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ സെക്ഷൻ 2Hലാണ് അന്വേഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ സെക്ഷൻ 2Lലാണ് കോഗ്നൈസബിൾ അല്ലാത്ത കുറ്റം അഥവാ നോൺ കോഗ്നൈസബിൾ കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കോഗ്നൈസബിൾ അല്ലാത്ത കുറ്റം മീൻസ് നോൺ കോഗ്നൈസബിൾ ആണ്. ഇപ്പോൾ സെക്ഷൻ 2L നോൺ കോഗ്നൈസബിൾ കുറ്റത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ പലരും നോൺ കോഗ്നൈസബിൾ കുറ്റത്തിൻ്റെ സെക്ഷൻ 2I എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. 2I അല്ല 2Lലാണ് കേട്ടോ. 2I അല്ല. പലരും അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2I അല്ല 2L ആണ്. 2L ആണ് സെക്ഷൻ CRPC സെക്ഷൻ 2Lലാണ് നോൺ കോഗ്നൈസിബിൾ കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങേണ്ടിയിരിക്കേണ്ടതുമാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന CRPC സെക്ഷൻ ഏത്? അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടിയിരിക്കേണ്ടതുമാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന CRPC സെക്ഷൻ ഏത്? ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സെക്ഷൻ 16 സബ്സെക്ഷൻ 1, സെക്ഷൻ 16 സബ്സെക്ഷൻ 2, സെക്ഷൻ 46 സബ്സെക്ഷൻ 3, സെക്ഷൻ 46 സബ്സെക്ഷൻ 4. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെക്ഷൻ 46 സബ്സെക്ഷൻ 4ലാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടിയിരിക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന CRPC സെക്ഷനാണ് സെക്ഷൻ 46 സബ്സെക്ഷൻ 4. ഓക്കെ, അപ്പം ഇന്ന് നോക്കിയ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചെന്ന് കരുതുന്നു. ഇപ്പം കിട്ടിയ മാർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതാനും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.